വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. അഖിലേന്ത്യാ മെഡിക്കൽ ഡെന്റൽ പ്രവേശനത്തിന് സംവരണം നടപ്പാക്കി കേന്ദ്ര സർക്കാർ. ഒബിസി വിഭാഗത്തിന് 27% സംവരണമാണ് ഏർപ്പെടുത്തിയത്. ആർ രാധാകൃഷ്ണൻ നൽകും കൂടുതൽ വിവരങ്ങൾ. ആർ രാധാകൃഷ്ണൻ, വളരെ നിർണായകമായ ഒരു ഇടപെടൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഏറെക്കാലമായുള്ള ആവശ്യവുമാണ്. വിവരങ്ങൾ ചരിത്രപരമെന്നാണ് ആരോഗ്യ മന്ത്രാലയം ഇക്കാര്യം വ്യക്തമാക്കി ഇതിനെ അറിയിച്ചിരിക്കുന്നത്. ഏതാണ്ട് ആദ്യ ഘട്ടത്തിൽ തന്നെ 5500 വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ ഗുണഫലം ലഭിക്കും. എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ് വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്കാണ് ഇതിന്റെ ഒരു നേട്ടമുണ്ടാവുക. അത് ഡിഗ്രിക്കും പി ജിക്കും MBBSനും ഒപ്പം MD അടക്കമുള്ള BDSഉം MDSഉം അടക്കമുള്ള തലങ്ങളിലായിരിക്കും ഇതിന്റെ ഒരു ആനുകൂല്യം ലഭിക്കുന്നത്. 27% സംവരണമാണ് OBC വിഭാഗത്തിന് നൽകാനായി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ദൂരവ്യാപകമായിട്ടുള്ള ചലനങ്ങൾ ഈ തീരുമാനം ഉണ്ടാക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. നേരത്തെ സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ വർഷങ്ങളായിട്ട് ഉയർന്നിരുന്ന ഒരാവശ്യത്തിനാണ് ഇപ്പോൾ അംഗീകാരം ആയിരിക്കുന്നത്. നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ ഉണ്ടായപ്പോഴും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സർക്കാരിനെ സംബന്ധിച്ച് സാധിച്ചിരുന്നില്ല. സുപ്രീംകോടതി ചില ഘട്ടങ്ങളിലൊക്കെ ഈ തീരുമാനം നടപ്പാക്കണം എന്നുള്ള നിർദ്ദേശവും സർക്കാരിന് നൽകിയിരുന്നു. പക്ഷെ സമയം ഇത്രയും എടുത്തു. ഏതായാലും ആരോഗ്യ മന്ത്രാലയം ഈ തീരുമാനം ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ്. ശരി, ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. സംവരണം നടപ്പാക്കുന്ന തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുകയാണ്. OBC വിഭാഗത്തിന് അഖിലേന്ത്യാ മെഡിക്കൽ ഡെന്റൽ പ്രവേശനത്തിന് ഈ വർഷം മുതൽ 27% സംവരണമായിരിക്കും കിട്ടുക.